ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു റെസിപ്പി സദ്യ വട കൂട്ടുകറി. അപ്പം നമുക്ക് ആ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ വട കൂട്ടുകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് ഉഴുന്ന് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചേർന്നാണ്. നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നൊരു 4 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇന്നിട്ട് രാത്രി വെള്ളത്തിലിട്ട് വെച്ചേർന്നാണ്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് നല്ല പോലെ ഭസ്മം പോലെ അടിച്ചെടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കുന്നത് തിക്കായിട്ടിരിക്കണം, ഒന്ന് ഒരുപാട് തിക്കാവാനും പാടില്ല. ആ ഉഴുന്നിൻ്റെ അത്രയും വെള്ളം മാത്രം ഒഴിക്കാം, വെള്ളം കൂടുതൽ ഒഴിക്കരുത് കേട്ടോ. നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാനത് നല്ല പോലെ തിക്കായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പം ഞാനതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്കിനി നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ്സിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂണ് ഒന്നോ രണ്ടോ സ്പൂൺ ചേർക്കാം, ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലോട്ട് 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. 2 പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2-3 പച്ചമുളക് എടുക്കാം കേട്ടോ. 1 കഷ്ണം ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി വേണ്ട, ഒരു ഇത്തിരി ഇഞ്ചി കേട്ടോ, ഒരുപാട് വേണ്ടത്. ഇത് അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൽ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പൊടി ഒരുപാട് വേണ്ട. ഈ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം എല്ലായിടത്തും യോജിപ്പിക്കാൻ പാകത്തിൽ നല്ല പോലെ മിക്സ് ചെയ്യാം. കൈ വെച്ചോ എങ്ങനെയാണെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് നല്ലപോലെ അങ്ങനെ ബീറ്റ് ചെയ്ത് എടുത്ത ശേഷം നമുക്കത് ഇനി ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഒന്ന് സിമ്മിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓരോ തുള്ളി തുള്ളി പോലെ, ഒരുപാട് വലിയതായിട്ടല്ല ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായില്ലെങ്കിൽ വലുതാവുമ്പോൾ വലിയ ഇതുപോലെയാവും. അപ്പം ചെറുതാക്കി ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ലോ സിമ്മിലിട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇതേപോലെ ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുത്താണ് ഒരു സൈഡൊന്ന് മുഴുകി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് നമ്മൾ ബ്രൗൺ നിറ ആക്കേണ്ടത്, നമുക്കൊരു ലൈറ്റായിട്ടായിരിക്കും. ഒരു സൈഡ് അത് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ നിറ ആയിട്ടുണ്ട്, നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ബ്രൗൺ നിറ ആക്കണമെന്നുള്ളവർക്ക് ആക്കാട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് നമ്മള് ബ്രൗൺ നിറ ആക്കേണ്ടത്, നമുക്കത് ലൈറ്റ് ആയിട്ട് ആക്കാം. ഇപ്പൊ ലൈറ്റ് ബ്രൗൺ പോലെ ആയിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് കോരി എടുക്കാം. ഇതേപോലെ നമുക്ക് ഇനി ആ ബാക്കി ഉള്ളതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ വലിയ ഉഴുന്ന വട ഉണ്ടാക്കുന്ന പോലെ തുളവട പോലെയല്ല ഉണ്ടാക്കണം, ഇങ്ങനെ ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ബാക്കിയും കൂടി ഒന്ന് അതേപോലെ എടുക്കാം. അപ്പം ഞാൻ ആ ഫുള്ളും ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. നമ്മളിത് ഒരുപാട് ക്രിസ്പി ആവരുതെന്ന് പറഞ്ഞ് നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ അതിലിടാനുള്ളതല്ലേ. അപ്പം ഈ ഒരുപാട് ക്രിസ്പി ആയി കഴിയുമ്പോൾ മസാലയൊക്കെ ഒന്ന് വെട്ടിപ്പിടിക്കാൻ ഒരു പാരായി വരും, അതുകൊണ്ടാണ് ഒരുപാട് ക്രിസ്പി ആക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇത് കൂടി ഒന്ന് പോകുന്നുണ്ട്. നമുക്ക് ഈ പാനിൽ തന്നെ അതിനുള്ള മസാല തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു 10-12 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനോട് 2 തണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചെറിയ ഉള്ളി നല്ല പോലെ ഒന്ന് വഴഞ്ഞു തന്നെ, അത് ബ്രൗൺ കളറാവുന്നതിനെ ഒന്ന് വഴഞ്ഞു തന്നെ. ചെറിയ ഉള്ളിക്ക് വരെ നമുക്ക് സവാള ഉപയോഗിക്കാം കേട്ടോ. ചെറിയ ഉള്ളിയാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്.
നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടൊന്ന് വഴറ്റാം. നമുക്ക് ഇതിലോട്ട് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ സിമ്മിലോട്ടാക്കി വയ്ക്കുക, ഉള്ളി പെട്ടെന്ന് അതാണ് കരിഞ്ഞു. അപ്പം നമ്മുടെ ആ പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല പോലെ വഴറ്റുക. ഈ നമ്മൾ തക്കാളി വേണമെന്നുള്ളവർക്ക് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഉപയോഗിക്കാതെ ഇരിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു അരമുറി തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ തക്കാളിയുടെ ഒപ്പം തന്നെ നമുക്ക് രണ്ട് പൊട്ടറ്റോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ നമുക്ക് അധികം വേവിക്കണം. അപ്പം ഞാൻ വേവിക്കാതെയാണ് എടുത്തേക്കണം. അതും കൂടി അതിലോട്ട് ആഡ് ചെയ്തോളാം. നല്ലപോലെ ഒന്ന് വഴറ്റി നമുക്ക് ഇനി തേങ്ങാപ്പാലാണ് ഇത് ചേർക്കേണ്ടത്. ഇതിൽ ഞാൻ എടുത്തേക്കണം രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാല്. രണ്ടാം പാലായിട്ട് എടുത്തേക്കണം. ഒന്നാം പാല് വേറെ മാറ്റി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്. രണ്ടാം പാല് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ പൊട്ടറ്റോ നല്ലോണം ഒന്ന് വെന്ത് വന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടോറ്റോക്ക് ഉപ്പ് വേണം. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് തിളച്ച് ആ പൊട്ടോറ്റോ ഒന്ന് വെന്തിട്ട് അപ്പൊ ഒന്ന്. അപ്പൊ നമ്മുടെ കറി നല്ല പോലെ ഒന്ന് തിളച്ച് ആ പൊട്ടോറ്റോ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ലോ സിമ്മിലോട്ട് ഇട്ട ശേഷം അതിലോട്ട് നമുക്ക് ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, നമ്മുടെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയിട്ട് എരിവ് നോക്കിയിട്ട് കാ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ കറിയിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും അതിൽ മുകളിൽ ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒന്നാം പാല് ചേർക്കണം. ഒന്നാം പാല് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് നല്ലോണം ചൂടായാൽ മാത്രം. അതിലോട്ട് ഒന്നാം പാല് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് അതിലോട്ട് നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഉഴുന്നിന്റെ വട ഇട്ട് കൊടുക്കാം. ഇതില് ഞാനിപ്പോ ഉഴുന്ന് വറുത്തതില് എന്റെ മോള് കുറച്ച് എടുത്തോണ്ട് പോയി. അപ്പൊ ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഇത് ഈ കിടന്നെങ്കിൽ ആ മസാലയൊക്കെ വിഴുന്നുമായിട്ടൊന്ന് പിടിച്ചോളൊന്ന് മൂടി വയ്ക്കാം. തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം കേട്ടോ. പിന്നെ ടി വി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് താളിച്ച് വയ്ക്കാം. താളിച്ച് വയ്ക്കാം, അപ്പൊ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പൊ താളിക്കാൻ വേണ്ടി ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്തോട്ടത്തിൻ്റെ അതിലോട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കടുകിട്ട് കൊടുക്കാം. ഞങ്ങൾ കടുക് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന്
ഗോൾഡൻ ബ്രൗൺ ആവുന്നത് നമുക്ക് അതിൽ കിടന്നൊന്ന് വഴുതാം. ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റാമുളക് കട്ട് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയുണ്ട്. കടുക് പൊട്ടിക്കുമ്പോ നമുക്ക് ഉഴുന്ന് പരിപ്പും കൂടി ഇടാട്ടെ ഇതില് ആഡ് ചെയ്യാം. ഞാനപ്പോ ആഡ് ചെയ്തിട്ടില്ല. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒന്നോടെ ഇരിക്കുമ്പോൾ ഒന്നോടെ തിക്കാവും. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് തേങ്ങാപ്പാല് കൂടുതൽ ചേർത്താൻ വേണ്ടാം. അപ്പൊ നമ്മുടെ വട കൂട്ടുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും പുളിയും എരിവും എല്ലാം കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിക്ക് ആ ടേസ്റ്റ് ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാടെല്ലാവരും നുള്ള്, അപ്പം ആ ടേസ്റ്റ് ഫുള്ള് നമുക്ക് കിട്ടും. ഏത് കറിക്കാണെങ്കിലും നമ്മളൊരു നുള്ള് പഞ്ചസാരം കൂടി ആഡ് ചെയ്യുക. ആ ടേസ്റ്റ് നമുക്ക് ഫുൾ ടേസ്റ്റ് നമുക്ക് ആ കറിയിൽ കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പം നമ്മുടെ വട കൂട്ടുകറി ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.